വ്രതശുദ്ധിയുടെ നിറവിൽ കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നു. പള്ളികളിലും പ്രത്യേകം സജ്ജമാക്കിയ ഈദ്ഗാഹുകളിലും ചെറിയ പെരുന്നാൾ നമസ്കാരം നടന്നു. പ്രമുഖ ഇസ്ലാം മത പണ്ഡിതർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഞങ്ങളുടെ പ്രതിനിധി എ കെ ലതീഷ് കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ലതീഷ്, അസാധാരണമായ വ്രതശുദ്ധിയുടെ അനുഭവമാണ് റമദാൻ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ആനന്ദ്, മലബാറിലെ ഇസ്ലാം മത വിശ്വാസികൾ അത്യാഹ്ലാദത്തോടെയാണ് ഇത്തവണ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ചെറിയ പെരുന്നാളിൻ്റെ ഭാഗമായി പള്ളികളിലും പ്രത്യേക സജ്ജമാക്കിയ ഈദ്ഗാഹുകളിലും എട്ടരയോടുകൂടി പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു കഴിഞ്ഞു. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ പൂശിയാണ് ഇസ്ലാം മത വിശ്വാസികൾ പള്ളികളിലേക്ക് എത്തിയത്, പ്രത്യേക പ്രാർത്ഥനയ്ക്കായി എത്തിയത്. പ്രമുഖ മതപണ്ഡിതർ മലബാറിലെ വിവിധ പള്ളികളിലും അതേപോലെ ഈദ്ഗാഹുകളിലും നടന്ന പ്രാർത്ഥനയ്ക്ക്, ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക്, ചെറിയ പെരുന്നാൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് മർക്കസ് മസ്ജിദിൽ അബ്ദുൽ ഹക്കീം അൽഖാന്തിയാണ് ഇന്ന് പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. ചാലിയത്ത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും അതേപോലെ പാണക്കാട് ജുമാ മസ്ജിദിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മലപ്പുറം കോട്ടക്കുന്നിലാണ് ഈദ്ഗാഹ് നടന്നത്. അവിടെ കേരള ജംഇയ്യത്തുൽ ഉലമ അംഗം ഉസ്മാൻ മിസ്കാത്തിയാണ് ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടർന്നു പിടിച്ച ഒരു സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വിശ്വാസികൾ മുന്നിട്ടിറങ്ങണമെന്നും അതിനായി ഇസ്ലാം മത വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്നും വിവിധ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. ഒപ്പം ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശവും ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന പ്രത്യേക പ്രസംഗത്തിൽ ഇസ്ലാം മത പണ്ഡിതർ ഉദ്ഘോഷിക്കുകയുണ്ടായി. അത്തരത്തിൽ എല്ലാ തരത്തിലും ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ വലിയ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീടുകളിലെത്തി പ്രത്യേക നിസ്കാരത്തിന് ശേഷം വീടുകളിലെത്തുന്ന വിശ്വാസികൾ ബന്ധുവീടുകൾ സന്ദർശിച്ചും അതേപോലെ തന്നെ മുതിർന്ന പ്രായപ്പെട്ട അസുഖമായി കിടക്കുന്ന ആളുകളെയൊക്കെ സന്ദർശിച്ചുമാണ് ഇന്ന് വിശ്വാസത്തിൻ്റെതായ പാതയിൽ സഞ്ചരിക്കുക. ഇത്തരത്തിൽ വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് മലബാറിലെ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ആനന്ദ്. തീർച്ചയായും ലതീഷ്, വ്യക്തമാണ് വിശദാംശങ്ങൾ. ഏതായാലും ചെറിയ പെരുന്നാളിന്റെ പ്രാർത്ഥനകൾ നിപ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ അതിനെതിരെ കൂടിയുള്ള പ്രാർത്ഥനയായി മാറണമെന്ന മതപണ്ഡിതരുടെ വാക്കുകൾ തീർച്ചയായും വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കൊച്ചിയിലും പള്ളികളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. കടവന്തര ജുമാ മസ്ജിദിലെത്തി നടൻ മമ്മൂട്ടിയും ദുൽഖറും നമസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, എല്ലാവരും നല്ല ആഹ്ലാദത്തിലല്ലേ? എന്തൊക്കെയാണ് കൊച്ചിയിലെ റമദാൻ വിശേഷങ്ങൾ? ആനന്ദ്, റമദാൻ 30 നോമ്പും തികച്ചു കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇസ്ലാം മത വിശ്വാസികൾ. അവർക്ക് ഒരു പക്ഷേ തിങ്കളാഴ്ച മാസപ്പിറ കാണുകയായിരുന്നെങ്കിൽ ചൊവ്വാഴ്ച ആകുമായിരുന്നു ചെറിയ പെരുന്നാൾ കേരളത്തിൽ. എന്നാൽ 30 നോമ്പും മുഴുവനാക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷമാണ് ഓരോ മതവിശ്വാസിക്കും ഉണ്ടായിരുന്നത്. മലയാളത്തിൻ്റെ മെഗാതാരം മമ്മൂട്ടി കടവന്ത്രയിലെ സലഫി ജുമാ മസ്ജിദ് എത്തിയാണ് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കുചേർന്നത്. അദ്ദേഹം ആ ഒരു സന്തോഷം, 30 നോമ്പും കിട്ടിയതിൻ്റെ സന്തോഷവും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. നടൻ ദുൽഖർ സൽമാനും ഒപ്പം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിൽ ഒരു വിശ്വാസികളുടെ പങ്കാളിത്തം തന്നെയാണ് കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിലും ഉണ്ടായിരുന്നത്. കൊച്ചിയിൽ കടവന്ത്ര ജുമാ മസ്ജിദ്, കലൂർ കൂടാതെ മറൈൻ ഡ്രൈവ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഈദ്ഗാഹുകളെല്ലാം നടന്നിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം ഈ ഒരു ആശങ്കകൾ സൃഷ്ടിച്ചിരുന്ന കേരളത്തിലും ഇപ്പോൾ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്ന കേരളത്തിലും വിശ്വാസികൾ ഒത്തുചേരുന്നുണ്ട്. സന്തോഷം കൈമാറുന്നു. അവർ പരസ്പരം ആലിംഗനം ചെയ്ത് ആ ഒരു ഓർമ്മ പുതുക്കുകയാണ്, ത്യാഗസ്മരണകളുടെ ഓർമ്മ പുതുക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു കൊച്ചിയിൽ ഈദ്ഗാഹുകളും അതുപോലെ തന്നെ പെരുന്നാൾ ദിന നമസ്കാരങ്ങളും എല്ലാം തന്നെ നടന്നത്. പെരുന്നാൾ നമസ്കാരം പലയിടത്തും രാവിലെ 7 മണിയോടെയാണ് ആരംഭിച്ചത്. കടവന്ത്ര ജുമാ മസ്ജിദിൽ രാവിലെ 8 മണിയോടെയാണ് പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചത്. തുടർന്ന് ഈദ്ഗാഹുകളും വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുകയുണ്ടായി. നിരവധി വിശ്വാസികൾ ഈദ്ഗാഹിൻ്റെ ഭാഗമായി ഈ ഒരു ചടങ്ങുകളിലെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്തു. ആനന്ദ്. ശരി വിഷ്ണു, വ്യക്തമാണ് വിശദാംശങ്ങൾ. ഏതായാലും സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നീണ്ട വ്രതശുദ്ധിക്ക് ശേഷം ഉള്ള ആത്മസമർപ്പണത്തിന്റെ ദിവസം കൂടിയാണ്
ഇന്ന് വിശ്വാസികൾ എല്ലാവരും തികഞ്ഞ ആഹ്ലാദത്തിലും ആണ്. വിശദാംശങ്ങളാണ് നമ്മൾ കേട്ടത്. ഒരു ചെറിയ ഇടവേള. നിപ മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 311 പേർ നിരീക്ഷണത്തിൽ. പനി ബാധിച്ച 5 പേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചതായി മന്ത്രി കെ ശൈലജ ടീച്ചർ അറിയിച്ചു. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് കേന്ദ്ര സംഘമെന്നും മന്ത്രി പറയുന്നു. അതേസമയം നിപ ബാധിതനായ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. ഉമേഷ് ചേർന്നു ഞങ്ങളുടെ പ്രതിനിധി കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, നിപയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ നിപ ബാധിച്ച ഒരാൾ മാത്രമാണ് ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഇന്നലെ തന്നെ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആനന്ദ്, ഈ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നും കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. രാവിലെ 10 മണിയോടെ എറണാകുളം കളക്ടറേറ്റിലാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്ത് കോർ കമ്മിറ്റി യോഗം ചേരുന്നത്. ജില്ലാ കളക്ടർ, എറണാകുളം DMO അടക്കം ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം 5 പേരാണ് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിരിക്കുന്നത്. അത് ഈ രോഗിയെ പരിചരിച്ച, നിലവിൽ നിപ ബാധിതനായ വിദ്യാർത്ഥിയെ പരിചരിച്ച 3 നഴ്സുമാരും വിദ്യാർത്ഥിയുടെ സഹപാഠിയും പിന്നെ ഇവരുമായി ബന്ധമില്ലാത്ത മറ്റൊരു ചാലക്കുടി സ്വദേശിയും, ഇങ്ങനെ 5 പേരാണ് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ ഉള്ളത്. ഇവർക്കെല്ലാം പനി, തൊണ്ടവേദന തുടങ്ങിയ അസ്വസ്ഥതകളുമായി ബന്ധപ്പെട്ടാണ് ഈ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിരീക്ഷണത്തിലുള്ളവരിൽ ഇത്തരത്തിൽ അസുഖം ബാധിച്ച ഈ 5 പേരെയാണ് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. ഇവരുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇന്നലെ മന്ത്രി ശൈലജ ടീച്ചർ പറയുകയുണ്ടായി. പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇവരുടെ രക്തസാമ്പിൾ അയച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലം ഇന്നോ നാളെയോ ആയി പുറത്തു വരും. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. കാരണം ഈ നിപ്പ വരുന്നു അല്ലെങ്കിൽ നിപ്പ സംശയിക്കുന്നതിന് മുൻപ് തന്നെ, നിപ്പയാണെന്ന് സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ 311 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. അത് ഈ രോഗം ബാധിച്ച വിദ്യാർത്ഥിയുമായി അടുത്ത് ഇടപഴകിയവർ ഉൾപ്പെടെയുള്ളവരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അവർ നിരീക്ഷണത്തിലാണ്. എന്നാൽ ആശ്വാസകരമായ കാര്യം, ഇത്തരത്തിൽ നിരീക്ഷണത്തിൽ ഇത്രയും പേരുണ്ടെങ്കിൽ തന്നെയും അവർക്കാർക്കും മറ്റു തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ 5 പേർക്ക് മാത്രമാണ് ഇത്തരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അവരെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള മരുന്ന്, നിലവിൽ റിബാവെറിൻ മരുന്ന് നിലവിൽ ഇവിടെ ഉണ്ട്, അത് നൽകി തുടങ്ങിയിട്ടുണ്ട് എന്ന് മന്ത്രി അറിയിക്കുകയുണ്ടായി. ഇതുകൂടാതെ ഈ നിപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മരുന്ന്, അത് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്, അത് പൂനെയിലാണ് ഉള്ളത്. അത് ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ അനുമതി വേണം. ആ അനുമതിയും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മരുന്നും ഇന്ന് കൊച്ചിയിലേക്ക് എത്തിക്കും എന്നും ഇന്നലെ മന്ത്രി അറിയിച്ചിരുന്നു. ഇതുകൂടാതെ കേന്ദ്ര സംഘവും ഇവിടെ ഉണ്ട്. അവരാണ് ഈ രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് അവർ എന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ്. കാരണം എവിടെ നിന്നാണ് ഈ രോഗം ഉറവിടം, അതിൻ്റെ ഉറവിടം എന്താണ് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയുള്ള തീവ്ര പരിശ്രമത്തിലാണ്. ഈ വിദ്യാർത്ഥി പോയ ഇടങ്ങളിലെല്ലാം പ്രത്യേകം സംഘങ്ങളായി അത് നിരീക്ഷിച്ചു വരികയാണ്. പറവൂരിൽ ഉൾപ്പെടെ ശക്തമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ സമഗ്രമായ രീതിയിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഈ നിപ പ്രതിരോധം കൈകാര്യം ചെയ്യുന്നത്. ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഈ കോർ കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ ചേരുന്നത്. മന്ത്രി ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ്, ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ കൊച്ചിയിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നതും. ആനന്ദ്. ഉമേഷ്, തീർച്ചയായും ഉമേഷ്, ഇതിൽ ഏറ്റവും പ്രതീക്ഷ ഉള്ളതും ഇതിന് വാർത്തയിൽ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം, ഈ വിദ്യാർത്ഥി പനിയുടെ ലക്ഷണങ്ങൾ, നിപ്പയുടെ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന സമയത്ത് തന്നെ നിപ്പയാണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും നടത്തി എന്നുള്ളതാണ്. അതാണ് ഒരു വലിയ കവചമായി സംസ്ഥാനത്ത് മാറിക്കഴിഞ്ഞത്. ഒരു മുൻ അനുഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ ആ ഒരു റിക്കവറിങ് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഈ വിദ്യാർത്ഥിയുടെ? ഉമേഷ്, ആനന്ദ്, ഇന്നലെ മന്ത്രി പറഞ്ഞത് ഈ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനും അങ്ങനെ തന്നെയാണ്.
എന്നാൽ പൂർണ്ണമായും റിക്കവർ ചെയ്തു എന്ന് പറയാൻ കഴിയില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. കാരണം നിപ്പ രോഗമായതുകൊണ്ട് തന്നെ ഇത് അതിജീവിക്കണമെങ്കിൽ അതിൻ്റെതായ സമയം എടുക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് റിക്കവർ ചെയ്തിട്ടില്ല, പക്ഷേ ആരോഗ്യനില തൃപ്തികരമാണ്, പനി കുറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഇന്നലെ മുതൽ ലഭിക്കുന്നത്. ഇന്നും ആ ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് അറിവായിട്ടുള്ളത്. വൈകുന്നേരത്തോടെ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരൂ എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തെങ്കിലും മറ്റ് വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ നിന്ന് അത്തരത്തിലുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ, പ്രത്യേക മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങും എന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ഏതായാലും നിലവിൽ അതിജീവിക്കുന്ന പാതയിൽ തന്നെയാണ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ നേരത്തെ തന്നെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അനുകൂലമായ ഘടകമായി വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പടരാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് ആരോഗ്യവകുപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ രോഗിയുമായി ബന്ധപ്പെട്ടുള്ളവരെ നിലവിൽ നിരീക്ഷണത്തിൽ വെച്ചിട്ടുള്ളതും രോഗിയെ പരിചരിച്ചവരിൽ അസ്വസ്ഥത തോന്നിയ ചിലരെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിരിക്കുന്നതും. ഇതുകൂടാതെ രോഗി ഇപ്പോൾ കഴിയുന്ന ആശുപത്രിയിൽ ഉള്ള ജീവനക്കാർ ഉൾപ്പെടെ അവരെയും നിരീക്ഷണത്തിൽ തന്നെയാണ്. അവർക്ക് മറ്റു അസ്വസ്ഥതകളില്ല എങ്കിൽ കൂടിയും അവർ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ DMOയുടെ നിർദ്ദേശപ്രകാരം അവരെ തൽക്കാലം പുറത്തേക്ക് പോകരുതെന്നുള്ള നിർദ്ദേശം ഉണ്ട്. ഇതിൽ കൂടുതൽ അസ്വസ്ഥതകൾ കാണിച്ചവരെയാണ് ഈ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇവരുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചെങ്കിലും അവർക്കും ഇത്തരത്തിലുള്ളൊരു അസുഖമുണ്ട് എന്ന് അതിനർത്ഥമില്ല. ഏതായാലും അതെല്ലാം സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി ചെയ്തു വരുന്ന നടപടികളാണ്. ഏതായാലും അത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിലും ഉണ്ടാകും. നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ആശങ്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. നിലവിൽ പടരാനുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. പക്ഷേ വരും ദിവസങ്ങളിലും നമ്മൾ അതീവ ജാഗ്രത തന്നെ പുലർത്തണം എന്നും മന്ത്രി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ആനന്ദ്, തീർച്ചയായും ഉമേഷ്, വ്യക്തമാണ് വിശദാംശങ്ങൾ. വീണ്ടും ഉമേഷിലേക്ക് വരാം വരുന്ന മണിക്കൂറുകളിൽ. ഏതായാലും വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്, അതിജീവിക്കാനുള്ള സാധ്യതകൾ തന്നെയാണുള്ളത് എന്നത് വലിയ പ്രതീക്ഷ നൽകുന്നു. ഏതായാലും നമ്മുടെ സജ്ജീകരണങ്ങളെല്ലാം സുസജ്ജമാണ് എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്ത് ഒരു ചെറിയ ജാഗ്രത എല്ലാവരും പുലർത്തണം, അനാവശ്യമായ ആശങ്ക ഒഴിവാക്കണം എന്ന് തന്നെയാണ് നിപ്പയുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള ഏറ്റവും പ്രധാന വാർത്ത. എറണാകുളത്ത് യുവാവിന് നിപ രോഗം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് തൃശൂർ ജില്ലയിൽ ആരോഗ്യവകുപ്പ് മുൻകരുതൽ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. നിപ ബാധിതനായ യുവാവുമായി അടുത്ത് ഇടപഴകിയ തൃശൂർ ജില്ലയിലെ 27 പേർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. നിലവിൽ ജില്ലയിൽ ആർക്കും നിപ രോഗ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കളക്ടറേറ്റിൽ കൺട്രോൾ റൂം തുറന്നു. നിപ ബാധിച്ച യുവാവ് തൃശൂരിൽ 4 തങ്ങിയ സാഹചര്യത്തിലാണ് ജില്ലയിലെ മുൻകരുതൽ നടപടികൾ. യുവാവ് 2 തൊഴിൽ പരിശീലനത്തിനായാണ് തൃശൂരിലെത്തിയത്. തൃശൂരിലെത്തുമ്പോൾ യുവാവിന് പനിയുണ്ടായിരുന്നു. പനി മൂർച്ഛിച്ചപ്പോൾ തൃശൂരിൽ നിന്ന് 4 യുവാവ് മടങ്ങി. യുവാവിന്റെ ഒപ്പമുണ്ടായിരുന്ന 22 വിദ്യാർത്ഥികൾക്കും ഇതുവരെ പനിയുടെ ലക്ഷണങ്ങളില്ല. നിരീക്ഷണത്തിലുള്ള 27 പേരിൽ ഒരാൾക്ക് പനിയുണ്ടെന്നും എന്നാൽ അത് നിപ ബലം മൂലമുണ്ടായ സാധാരണ പനിയാണെന്ന് കരുതുന്നുവെന്നും തൃശൂർ DMO ഡോക്ടർ KJ റീന വ്യക്തമാക്കി. നമുക്ക് പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും തന്നെ ഇല്ല. ഇന്നലത്തെ പോലെ തന്നെ 27 പേരാണ് തൃശൂർ ജില്ലയിൽ നമ്മളുടെ നിരീക്ഷണത്തിലുള്ളത്. അതിൽ 17 പുരുഷന്മാരും 10 സ്ത്രീകളും. അതിലൊരാൾക്ക് നേരിയ ഒരു പനിയുടെ ഒരു ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അവർ പേടി കൊണ്ടാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അവരെ നമ്മൾ വീട്ടിൽ തന്നെ അതിൻ്റെ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. ബാക്കി എല്ലാ സംവിധാനങ്ങളും ഇന്നലത്തെ പോലെ തുടരുകയാണ്. 52 പേരാണ് നമ്മൾക്ക് കോണ്ടാക്റ്റിൽ കിട്ടിയത്. അതിൽ 27 പേര് തൃശൂർ ജില്ലക്കാരും ബാക്കി 25 പേര് മറ്റുള്ള ജില്ലക്കാരുമാണ്. മറ്റുള്ള ജില്ലക്കാരുടെ ഡീറ്റെയിൽസ് നമ്മൾ സംസ്ഥാനത്തേക്ക് അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ അവരെ രോഗിയുമായി സമ്പർക്കം വരാത്ത പല വിധത്തിൽ അവരെ ക്ലാസ്സിൽ ഒരുമിച്ചുണ്ടായിരുന്നവർ, ആശുപത്രിയിൽ പോയ സ്ഥലത്തുള്ളവർ, അവരെ ഭക്ഷണം കഴിക്കാൻ പോയിരുന്ന സ്ഥലത്തുള്ളവർ, എല്ലാവരായിട്ടാണ് 27. യുവാവിന് നിപ്പ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിൽ DMO അടക്കമുള്ള ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ രോഗിയുമായി ഏതെങ്കിലും തരത്തിൽ സമ്പർക്കം പുലർത്തിയിട്ടുള്ള എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കുകയും അനന്തര നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് ജില്ലയിൽ ആശങ്കപ്പെടേണ്ട സ്ഥിതിഗതികൾ നിലവിലില്ലെന്നും പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. നിപ ലക്ഷണങ്ങളോട് കൂടിയ പനി ശ്രദ്ധയിൽപ്പെട്ടാൽ മെഡിക്കൽ കോളേജിലോ ജനറൽ ആശുപത്രിയിലോ ഡോക്ടറുടെ സഹായം തേടണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. അടിയന്തരഘട്ടത്തിൽ രോഗികളെ പാർപ്പിക്കേണ്ട സന്ദർഭം മുൻകൂട്ടി കണ്ടുകൊണ്ട് തൃശൂർ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും പ്രത്യേക വാർഡുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തൃശൂർ. കേരള കോൺഗ്രസ് തർക്കത്തിൽ PJ ജോസഫ് ചെയർമാനായുള്ള ജോസഫ് വിഭാഗത്തിന്റെ ഒത്തുതീർപ്പ് ഫോർമുല ജോസ് കെ മാണി വിഭാഗം തള്ളി. ചെയർമാൻ സ്ഥാനം അവകാശപ്പെട്ടതാണെന്ന PJ ജോസഫിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ മാത്രം ന്യായമാണെന്ന് റോഷി അഗസ്റ്റിൻ MLA പ്രതികരിച്ചു.
പ്രശ്ന പരിഹാരത്തിനായി സമാന്തര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ പാർട്ടിയിൽ സ്വാധീനം ശക്തിപ്പെടുത്താൻ ജോസ് കെ മാണിയുടെ രഹസ്യ നീക്കം. വിദേശ പര്യടനം കഴിഞ്ഞ മോൻസ് ജോസഫ് തിരിച്ചെത്തിയതോടെ ജോസഫ് വിഭാഗത്തിന്റെ നീക്കങ്ങൾക്ക് മൂർച്ചയേറും. ചെയർമാനായി പി ജെ ജോസഫും വർക്കിംഗ് ചെയർമാനായി ജോസ് കെ മാണിയുമെന്ന ഒത്തുതീർപ്പ് ഫോർമുലയാണ് ജോസഫ് വിഭാഗം മുന്നോട്ടു വച്ചത്. എന്നാൽ ജോസ് കെ മാണിയെ അനുകൂലിക്കുന്നവർ ഈ ആവശ്യം പൂർണ്ണമായും തള്ളി. പി ജെ ജോസഫിനെ പോലെ ഓരോരുത്തർക്കും അവരവരുടെ ന്യായമുണ്ടെന്ന് റോഷി അഗസ്റ്റിൻ എം എൽ എ പ്രതികരിച്ചു. അഭിപ്രായത്തിലുള്ള ന്യായവാദം അത് നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? എന്റെ അഭിപ്രായത്തിലുള്ള ന്യായമുണ്ട്, ഞാനത് പറയുമ്പോൾ ശരിയാകുമോ? സംസ്ഥാന കമ്മിറ്റി വിളിച്ച് ചെയർമാനെ തിരഞ്ഞെടുക്കണമെന്ന നിലപാടിൽ ജോസ് കെ മാണി ഉറച്ചു നിൽക്കുകയാണ്. ഓരോ ജില്ലയിൽ നിന്നുമുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും ജില്ലാ ഭാരവാഹികളെയും വിളിച്ചുവരുത്തി പിന്തുണ ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ ജോസ് കെ മാണി തുടങ്ങി. പിളർപ്പ് അനിവാര്യമായാൽ കൂടുതൽ ജില്ലാ കമ്മിറ്റികളെ ഒപ്പം നിർത്താനാണ് ഈ രഹസ്യ നീക്കം. തർക്കപരിഹാരത്തിന് എം എൽ എമാരെയും എം പിമാരെയും മുതിർന്ന നേതാക്കളെയും വിളിച്ച് അനൌദ്യോഗിക യോഗങ്ങൾ ചേരണമെന്ന അഭിപ്രായവും ജോസ് കെ മാണി അനുകൂലികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ പാർലമെന്ററി പാർട്ടി ചേർന്നാൽ മതിയെന്ന നിലപാടിലാണ് ജോസഫ് വിഭാഗം. ടി പി പ്രശാന്ത്, കൈരളി ന്യൂസ്, കോട്ടയം. ബാലഭാസ്കറിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ വിധേയമാക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. ബാലഭാസ്കറിന്റെ ആദായ നികുതി വിശദാംശങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇൻകം ടാക്സ് വകുപ്പിന് കത്ത് നൽകും. ബാലഭാസ്കറിന്റെ കഴിഞ്ഞ 5 വർഷത്തെ ബാങ്ക് ഇടപാടുകളും വിശദാംശങ്ങളും തേടി വിവിധ ബാങ്ക് അധികാരികൾക്ക് ക്രൈംബ്രാഞ്ച് കത്ത് നൽകി. പാലക്കാട്ട് ആയുർവേദ ആശുപത്രി ഉടമ ലതയുടെയും ഡ്രൈവർ അർജുന്റെയും മൊഴികൾ സമീപ ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പച്ചത്തുരുത്ത് വനവൽക്കരണ പരിപാടി കോടിയേരി ഉദ്ഘാടനം ചെയ്തു തത്സമയത്ത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പച്ചത്തുരുത്ത് വനവൽക്കരണം പരിപാടി കോടിയേരി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഐ ബി സതീഷ് എം എൽ എ അടക്കമുള്ളവർ അദ്ദേഹത്തോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ വെളപ്പിൽശാല EMS അക്കാഡമിയിലാണ് പച്ചത്തുരുത്ത് വനവൽക്കരണ പരിപാടി നടക്കുന്നത്. കൊടിയേരിയാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഐ ബി സതീഷ് എം എൽ എ അടക്കമുള്ളവർ അദ്ദേഹത്തിനോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ പലരും കൊല്ലപ്പെട്ട വിവരം പുറത്തുവരുമ്പോൾ ശേഷിക്കുന്നവരുടെ ഭാവി ഓർത്ത് കടുത്ത ആശങ്കയിലാണ് നാട്ടിലുള്ള ഉറ്റവരും ബന്ധുക്കളും. അമേരിക്കൻ സേന IS താവളങ്ങളിൽ പലപ്പോഴായി നടത്തുന്ന റാൻഡം ബോംബ് ആക്രമണങ്ങളിലാണ് ഇതിനകം പലരും കൊല്ലപ്പെട്ടത്. കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരേ സംഘമായി പോയ 21 പേരിൽ 16 പേരും കാസർഗോഡ് ജില്ലക്കാരാണ്. തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ശക്തമായി നിലനിന്നിരുന്ന കാലത്താണ് അവരുടെ ആശയങ്ങളിൽ ആകൃഷ്ടരായി 21 അംഗ സംഘം കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത്. IS സ്വാധീന മേഖലയായ അഫ്ഗാനിസ്ഥാനിലെ തോറാബോറയിലെത്തിച്ചേർന്ന 21 പേരിൽ 16 പേർ കാസർഗോഡ് ജില്ലയിലെ പടന്ന തൃക്കരിപ്പൂർ മേഖലയിൽ നിന്നുള്ളവരാണ്. ശേഷിക്കുന്ന 5 പേർ പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം സ്വദേശികളാണ്. ചിലർ കുടുംബസമേതമായാണ് IS ചേരാൻ പോയത്. അതിനാൽ കുട്ടികളും സ്ത്രീകളും സംഘത്തിലുണ്ടായിരുന്നു. സംഘത്തിലെ ചിലർ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നാട്ടിലുള്ള ബന്ധുക്കളുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഇങ്ങനെ ബന്ധപ്പെടുന്നവരിൽ പലരും പിന്നീട് കൊല്ലപ്പെട്ടു. 21 അംഗ സംഘത്തിന് നേതൃത്വം നൽകിയ പടനയിലെ റാഷിദ് അബ്ദുള്ളയാണ് ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടതായി വിവരം ലഭിച്ചത്. എന്നാൽ സംഘത്തിൽ ഇനി ആരൊക്കെ ശേഷിക്കുന്നുവെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. പ്രിയപ്പെട്ടവരുടെ തിരോധാനവും തുടർന്നുണ്ടായ അനുഭവങ്ങളിലും ഏറെ വേദനിക്കുന്നത് അവരുടെ ബന്ധുക്കളാണ്. 2016 May, June, July മാസങ്ങളിലാണ് 21 പേർ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത്. July 11 ചന്ദേര പോലീസ് ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്തത്.
നാടുവിട്ടുപോയവർ NIA കേസിലും പ്രതികളാണ്. കൈരളി ന്യൂസ് കാസർഗോഡ്. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ DYFA ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന ഹൃദയപൂർവ്വം പദ്ധതി ആരംഭിച്ചിട്ട് 2 വർഷം പൂർത്തിയാകുന്നു. ദിനം പ്രതി 4000 പേർക്കാണ് സൗജന്യ ഉച്ചഭക്ഷണം നൽകി വരുന്നത്. DYFA ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉച്ചഭക്ഷണ വിതരണം നടന്നു വരുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഇത് തുടർന്നു വരികയാണ്. ആദ്യം 500 പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് തുടങ്ങിയതെങ്കിലും ഇന്നത് 4000 പേർക്കായി ഉയർന്നു. ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വളരെയധികം ഉപകാരപ്രദമാണ് DYFA പ്രവർത്തനമെന്നാണ് ഇവർ പറയുന്നത്. രോഗികൾക്ക് ആശ്വാസമാണ്, കൂട്ടിരിപ്പുകാർക്ക് വളരെ ആശ്വാസമാണ്. ഇപ്പം ദൂരെ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് ചിലപ്പോൾ കാശില്ലാതെ കിടന്ന് അലയുന്ന സ്ഥിതി വിശേഷം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ വലിയ ഒരു ഗുണം ഇതിൽ നിന്നുമുണ്ട്. എല്ലാവർക്കും എല്ലാം കൊടുത്ത് സഹായിക്കാം, പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. ഓരോ ദിവസവും മുൻനിശ്ചയിച്ച പ്രകാരമുള്ള വീടുകളിൽ നിന്ന് ശേഖരിച്ച ഭക്ഷണമാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. സൗജന്യ ഭക്ഷണ വിതരണത്തിന്റെ 2ാം വർഷമായ കഴിഞ്ഞ ദിവസം CPM ജില്ലാ സെക്രട്ടറി ആർ നാസറും നിയുക്ത MP AM ആരിഫ് അടക്കമുള്ള നേതാക്കൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി DYFA പ്രവർത്തകർക്ക് ആശംസകൾ അറിയിച്ചു. വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം, ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ഈ പ്രവർത്തനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വയറെരിയുന്നവരുടെ മിഴി നനയാതിരിക്കുക എന്ന ഒരു നല്ല സന്ദേശമാണ് നൽകുന്നത്. ഉച്ചഭക്ഷണം മാത്രമല്ല, ഇവിടെ കഴിയുന്ന രോഗികൾക്ക് ആവശ്യത്തിനുള്ള രക്തദാനവും ഇവർ നടത്തി വരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു നല്ല പ്രവൃത്തിയാണ് ഈ യുവാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ഷജഹാൻ.